കെഎസ്ആർടിസി പാറശാല ഡിപ്പോയിൽ യാതൊരു പെർമിറ്റുമില്ലാത്ത പൊളിക്കുവാൻ മാറ്റിയിട്ടിരിക്കുന്ന പഴക്കം ചെന്ന ഓർഡിനറി ബസ് സൂപ്പർഫാസ്റ്റാക്കി കൊള്ളലാഭത്തിനു വേണ്ടി ആലുവ വരെ സർവീസ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി പാറശാല നിയോജക മണ്ഡലം കമ്മിറ്റി കുറുംകൂട്ടി പാറശാല ഡിപ്പോയ്ക്ക് സമീപം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം പ്രദീപിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ ധർണ ബിജെപി തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ എസ് രാജീവ് ഉദ്ഘാടനം ചെയ്തു. കൂടാതെ കോവിഡ് കാലത്ത് വെട്ടിക്കുറച്ച ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നും പെർമിറ്റില്ലാത്ത ബസ്സിനെ സൂപ്പർഫാസ്റ്റാക്കി ഓടിച്ചതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡിപ്പോ എ ടി ഒക്ക് നിവേദനം നൽകുകയും ചെയ്തു. വളരെ ഗൗരവമേറിയ സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഏതൊരു ഫിറ്റ്നസും ഇല്ലാത്ത ബസ്സുകളെ ഓടിക്കുമ്പോൾ, ഒരു ബ്രേക്ക് കണ്ടീഷനും ഇല്ലാത്ത ബസ്സുകൾ ഓടിക്കുമ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ബസ്സിലുണ്ടാകുന്ന പാപപ്പെട്ട ജനങ്ങൾക്ക് മരണം സംഭവിക്കുമായിരുന്നു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ സംശയിക്കുന്നു. അതിനെതിരെ ശക്തമായ സമര പരിപാടിയുമായിട്ടും അതോടൊപ്പം തന്നെ ഈ കെഎസ്ആർടിസി ബസ്സിനെ സൂപ്പർഫാസ്റ്റാക്കി ഓടിക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്ത തൊഴിലാളി നേതാക്കന്മാർക്കെതിരെയും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിരവധി സമര പരിപാടിയുമായിട്ടും നിയമ നടപടിയുമായിട്ട് ബിജെപി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം അരുവിയോട് സജി, മണ്ഡലം സെക്രട്ടറിമാരായ മഞ്ചവിളാകം ഹരി, മണവാരി രതീഷ്, നെടിയാംകോട് അജയൻ, മഹിളാ മോർച്ച നേതാവ് മഞ്ജു, ബിജെപി പാറശാല കമ്മിറ്റി അധ്യക്ഷൻ രതീഷ് കൃഷ്ണ, ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജി എസ് ബിനു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആർ എസ് രാജീവ് പറഞ്ഞു. വിസ്മാനൂസ്, നെയ്യാറ്റിൻകര. സുന്ദര സ്വപ്നങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ വിലക്കുറവിന്റെയും വെറൈറ്റിയുടെയും അത്ഭുത ലോകം തീർത്ത് പെൺകുപ്പായം, മടത്തറ റോഡ്, പാരിപ്പള്ളി.